നമസ്കാരം. നമുക്ക് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരുമാണുള്ളത്. പക്ഷേ ഈ മന്ത്രിമാരൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പും അങ്ങ് കൈകാര്യം ചെയ്താൽ പോരെ? ഇതിപ്പോൾ ചോദിച്ചതല്ല. 2016 മന്ത്രിസഭ അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ CPI ഉൾപ്പെടെയുള്ള പാർട്ടികളും ഘടകകക്ഷികളും ഒക്കെ ചോദിക്കുന്നതാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രമാദിത്വം, ഒരു ഏകാധിപത്യം, എല്ലാ വകുപ്പുകളിലും അനാവശ്യമായി കയറി ഇടപെടുക, അനാവശ്യമായി അഭിപ്രായങ്ങൾ പറയുക, വകുപ്പുകൾ എടുക്കുന്ന തീരുമാനങ്ങൾ മാറ്റുക അല്ലെങ്കിൽ റദ്ദാക്കുക തുടങ്ങിയ പരിപാടിയൊക്കെ ഇങ്ങനെ വളരെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടപ്പിലാക്കുന്നത് പലപ്പോഴും ഘടകകക്ഷികൾക്കിടയിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കിടയിലുമൊക്കെ വലിയ പരാതിയായി ഉണ്ടായിരുന്നു. അതായത് ഒരു ഏകാധിപത്യ പ്രവണതയോടെ താൻ കഴിഞ്ഞാൽ പ്രളയം, താൻ പറയുന്നതിനപ്പുറം ഇവിടെ ആരും പറയണ്ട, അതിനെ ആരായാലും പറയണ്ട, താനാണ് എല്ലാം എന്ന ഏകാധിപത്യ പ്രവണത. ഈ ഏകാധിപത്യ പ്രവണതയൊക്കെ ചെല്ലുന്നത് ചൈനയിലെ ഷീ ജിൻ പിങ്ങിലേക്കും അതുപോലെ തന്നെ കിം ജോങ് ഉന്നിലേക്കുമൊക്കെയാണ്. അതിന്റെ ഒരു ആ സംസ്കൃതിയുടെ ബാക്കിയായിട്ടാണല്ലോ ഈ കമ്മ്യൂണിസം എന്ന ഈ വൃത്തികെട്ട സംസ്കാരം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഒരല്പമാണെങ്കിലും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പാൽപ്പായസത്തിലേക്ക് ഒരല്പം ചാണകമിട്ടാൽ ആ ചാണകം വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ ചാണകത്തെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ നേരെ മെക്കിട്ട് കയറാൻ തരണ്ട. ചാണകത്തെ ഒരു ആ രീതിയിലുള്ള ഒരു വസ്തുവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് നല്ല വസ്തുവായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നല്ല വസ്തു എന്നത് നമ്മുടെ കേരളീയ സംസ്കാരത്തിലൊക്കെ പണ്ടൊക്കെ ചാണകം മെഴുകിയ തറയിലല്ലേ കിടക്കാറ്. എന്തൊക്കെയായാലും ശരി, ഇവിടെ ഒരു ഏകാധിപതിയുടെ ഉദയമാണോ ഇത് എന്ന് 2016 ജനങ്ങളും അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സംശയിച്ചതാണ്. പക്ഷേ ഏകാധിപതിയുടെ ഉദയം തന്നെയാണ്, ഏകാധിപത്യ പ്രവണത തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ ചില കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. ഇടത് സർക്കാർ അധികാരമേറ്റ ശേഷം പല വകുപ്പുകളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനധികൃത ഇടപെടലുകൾ ഉണ്ട് എന്ന ആക്ഷേപം ശക്തമാണ്. ഇപ്പോൾ അത്തരം ഇടപെടലുകൾ നിയമപരമാക്കാൻ പിണറായി സർക്കാർ നിയമം കൊണ്ടുവരികയാണ്. മന്ത്രിസഭയിൽ ഏകാധിപതിയാകാനുള്ള ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളെ സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രിസഭയിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് കൂടുതൽ ഭരണാധികാരം കേന്ദ്രീകരിച്ചും മന്ത്രിമാരുടെ അധികാരങ്ങൾ ലഘൂകരിച്ചും സർക്കാർ ഈ ചട്ടങ്ങളൊക്കെ പരിഷ്കരിക്കുകയാണ് എന്ന രീതിയിലാണ് മാതൃഭൂമി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, ഇതിന്റെ മറ്റ് ടെക്നിക്കലായുള്ള സാങ്കേതികമായ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് ഏറ്റവും കൂടുതൽ അധികാരങ്ങൾ കടത്തിവിടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. വളരെ കുറച്ച് കാലമേ ഉള്ളൂ ഭരണം എന്നുള്ളത് നമ്മുടെ ഭാഗ്യം. മുഖ്യമന്ത്രിക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും കൂടുതൽ അധികാരം ലഭിക്കും വിധം ഭരണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് തന്നെ മാറ്റം വരുത്താനാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. പല കാര്യങ്ങളിലും പുതിയ നിയമം വരുന്നതോടെ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാം. മന്ത്രിമാരിൽ കൂടിയല്ലാതെ വകുപ്പ് സെക്രട്ടറിമാർക്ക് നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകാം. നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പൊതുഭരണ വകുപ്പിന്റെ കരട് റിപ്പോർട്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിലാണ്. മന്ത്രിസഭാ യോഗം തീരുമാനം പുനഃപരിശോധിക്കുന്നതിന് വകുപ്പ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എന്നിവർ മുഖേന മുഖ്യമന്ത്രിക്ക് ഫയൽ നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം. ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെക്രട്ടറി തലത്തിലാണ് തീരുമാനം എടുക്കുക. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള അധികാരവും സെക്രട്ടറിക്കാണ്. വിദഗ്ധരെ നിയമിക്കുന്ന എക്സ് ഒഫീഷ്യോ സെക്രട്ടറി തസ്തികയും സെക്രട്ടറിമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ട്. കാടടച്ച് വെടിവെക്കുകയാണ്. അതായത് ഒരു തരത്തിലും മുഖ്യമന്ത്രി അറിയാതെ ഒന്നും ഇവിടെ നടക്കരുത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ നടക്കാവൂ എന്നുള്ളതാണ് കാര്യം. പക്ഷേ ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടെന്നെങ്കിലും ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് ഒന്നും അറിയില്ല എന്നേ മറുപടി പറയൂ. കാര്യങ്ങളൊക്കെ അറിയണം, പക്ഷെ ഒന്നും അറിയില്ല. നിലവിലെ വ്യവസ്ഥ പ്രകാരം ഒരു വകുപ്പിന്റെ ചുമതല ആ വകുപ്പിന്റെ മന്ത്രിക്കാണ്. അത് സ്വാഭാവികം. ഇപ്പോൾ വനം മന്ത്രിക്കാണെങ്കിൽ വനം വകുപ്പിന്റെ ചുമതല വനം മന്ത്രിക്കാണ്. ശരി, വനം വകുപ്പ് വനം വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് വനം മന്ത്രിയാണ്. പക്ഷേ ഈ പുതിയ സിസ്റ്റം വരുമ്പോൾ വനമന്ത്രി വെറും ഒരു നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കും, മുഖ്യമന്ത്രിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എന്നാൽ പിന്നെ എന്തിനാണ് ഇത്രയും മന്ത്രിമാർ? എല്ലാവരെയും പിരിച്ചുവിട്ടിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഒറ്റമന്ത്രി, സർവമന്ത്രി, സർവാധിപത്യം, ഏകാധിപത്യം അങ്ങ് ഇരുന്നാൽ പോരെ, ഞെളിഞ്ഞിരുന്നങ്ങ് ഭരിച്ചാൽ പോരെ. എന്തിനാണ് ഇത്രയും മന്ത്രിമാർക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന്, ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചുപറിക്കുന്ന പൈസ കൊടുത്ത്, ശമ്പളം കൊടുത്ത് ഇത്രയും മന്ത്രിമാരും ഇത്രയും സെക്രട്ടറിമാരും പ്രൈവറ്റ് അസിസ്റ്റന്റുമാരും പേഴ്സണൽ സെക്രട്ടറിമാരും ഒക്കെ എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട്? ആ ഒരു ചോദ്യം ഇപ്പോൾ ഉണ്ടാവുകയാണ്. സെക്രട്ടറിക്ക് ലഭിക്കുന്ന അധികാരത്തിലൂടെ വേണമെങ്കിൽ ബന്ധപ്പെട്ട മന്ത്രി അറിയാതെയും പല ഫയലുകളും ഇനി തീർപ്പാക്കാൻ കഴിയും. വകുപ്പ് മന്ത്രി മുഖേനയാണ് നിലവിൽ ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുക. പുതിയ ശുപാർശയിൽ മുഖ്യമന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഏത് വകുപ്പിലെയും ഫയൽ വിളിച്ചു വരുത്തി തീരുമാനമെടുക്കാം, പരിശോധിക്കാം. വകുപ്പ് മന്ത്രിയെ അറിയുക പോലുമില്ല. നിലവിലുള്ള രണ്ട് വിഭാഗങ്ങൾക്ക് പുറമെ മൂന്നാം ഷെഡ്യൂൾ കൂടി ഇനി നിലവിൽ വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മൂന്നാം ഷെഡ്യൂൾ മുഖ്യമന്ത്രിയുടെ ഉത്തരവനുസരിച്ച് ചീഫ് സെക്രട്ടറിക്ക് അപ്പോൾ തന്നെ ഭേദഗതി വരുത്താം. അതിൽ നിലവിൽ ഗവർണറുടെ അംഗീകാരത്തോടെയാണ് ഷെഡ്യൂളിലും മറ്റും മാറ്റം വരുത്തുന്നത്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ തീരുമാനം വകുപ്പ് സെക്രട്ടറിക്ക് എടുക്കാം, മന്ത്രി അറിയണമെന്നില്ല. PSC ഉൾപ്പെടെ സമാന സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ എന്നിവയിലെ ചെയർമാൻ, ഡയറക്ടർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ നിയമനം മുഖ്യമന്ത്രിക്ക് നടത്താം. സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമന ഫയൽ മന്ത്രിസഭയിൽ വേണമെങ്കിൽ വെക്കാമെന്നല്ലാതെ നിർബന്ധമില്ല എന്നതടക്കം കൊണ്ടുവരികയാണ്. എന്താണ് സംഭവം മനസ്സിലായല്ലോ. ഈ അവസാനം പറഞ്ഞ സംഭവമാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഈ ഇത്തരത്തിൽ PSC അതുപോലെ തന്നെ
വിവിധ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, സമാന സ്വഭാവമുള്ള ഏജൻസികൾ, ഇതിലൊക്കെ ആരെങ്കിലും നിയമിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനമെടുക്കാം. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി, ഇതെന്തിനുള്ള പരിപാടിയാണ്. കുറച്ച് 4-5 മാസം കൂടി ഉള്ളൂ, മാക്സിമം ആളുകളെ നിയമിച്ച് സ്ഥിരപ്പെടുത്തി സെറ്റാക്കി പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ പാവപ്പെട്ടവൻ ജോലിക്കായി കഷ്ടപ്പെടുകയാണ്, ജോലി കിട്ടാതെ ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ പലയിടത്തും ഇനി തള്ളിക്കയറ്റാനുള്ള പരിപാടിക്ക് നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നു. നാണമില്ല, കഷ്ടം തന്നെ, ഒന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.